ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ രാജ്യത്ത് അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ പരസ്യപ്രചാരണം അവസാനിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ് വിക്ഷേപിച്ച് ഐഐടി മദ്രാസിന്റെ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് ഡൽഹി മദ്യനയക്കേസിൽ സ്ഥിര ജാമ്യം തേടി റൂസ് അവന്യൂ കോടതിയെ സമീപിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ കാലവർഷമെത്തി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ജമ്മുകാശ്മീരിൽ തീർത്ഥാടകരുമായി പോയ ബസ് മറിഞ്ഞ് പതിനാറ് യാത്രക്കാർ മരിച്ചു വാർത്തകൾ വിശദമായി രാജ്യത്ത് ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ചു മറ്റന്നാൾ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കൾ റാലികളും പൊതുസമ്മേളനങ്ങളുമായി രംഗം കൊഴുപ്പിച്ചു വിശദാംശങ്ങളിലേക്ക് ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ഛണ്ഡിഗഢിലുമായി തൊള്ളായിരത്തിനാല് സ്ഥാനാർത്ഥികളാണ് ഏഴാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തു ബിജെപി നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ ഖുഷിനഗർ റോബർട്ട് ഖഞ്ച് ചന്ദൌലി മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി ഇന്ന് രാവിലെ ബാലസൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള സിമുലിയയിൽ നടന്ന പൊതുയോഗത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു പഞ്ചാബിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഷിംല പാർലമെന്റ് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ബീഹാറിലെ പാടലിപുത്രയിലാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു ഏഴാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ പതിമൂന്ന് വീതവും പശ്ചിമബംഗാളിൽ ഒൻപതും ീഹാറിൽ എട്ടും ഒഡീഷയിൽ ആറും ഝാർഖണ്ഡിൽ മൂന്നും ഹിമാചൽ പ്രദേശിൽ നാലും ഛട്ടിഗഡിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് എല്ലാ ഘട്ടത്തിലെയും വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹം രാജ്യത്തുടനീളം പരന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ വോട്ടർമാരുടെ വോട്ടിംഗ് ഡേറ്റയെയും ഇവിഎമ്മുകളെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ടി മദ്രാസിന്റെ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് എഞ്ചിനോട് കൂടിയ റോക്കറ്റ് വിക്ഷേപിച്ചു അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്ന ഈ റോക്കറ്റ് പൂർണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റാണ് ധനുഷ് എന്ന പേരിൽ അഗ്നികുൽ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്ന് ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു വിക്ഷേപണം തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക നിർണായക ഫ്ളൈറ്റ് ഡേറ്റ ശേഖരിക്കുക അഗ്നിക്കുലിന്റെ വിക്ഷേപണ വാഹനമായ അഗ്നിബാനിലെ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഉറപ്പാക്കുക എന്നിവയാണ് പരീക്ഷണ പറക്കൽ ലക്ഷ്യമിടുന്നത് അഗ്നിക്കുൽ കോസ്മോസിന്റെ ശ്രദ്ധേയമായ നേട്ടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു അഗ്നിബാൻ റോക്കറ്റിന്റെ വിജയകരമായ വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയ്ക്ക് സുപ്രധാനമായ അവസരമാണെന്നും രാജ്യത്തെ യുവശക്തിയുടെ നൈപുണ്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു രാജ്യത്തെ സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്കും സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾക്കും പിന്തുണ നൽകാൻ ഈ നേട്ടം ഐഎസ്ആർഒയെ പ്രേരിപ്പിക്കുന്നതായി ഐഎസ്ആർഒ ചെയർമാൻ എസ് സോംനാഥ് പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി വൈകിട്ട് കന്യാകുമാരിയിലെത്തി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ്കുമാരിയിലെത്തിയത് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ അദ്ദേഹം അല്പസമയം മുൻപ് ദർശനം നടത്തി വിവേകാനന്ദ സ്മാരകത്തിലെ മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ധ്യാനത്തിൽ മറ്റന്നാൾ വൈകുന്നേരം ഡൽഹിക്ക് മടങ്ങും ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ഗോവയിലെ ജനങ്ങൾ പുരോഗമന മൂല്യങ്ങൾക്കും ആദിത്യ മര്യാദയ്ക്കും പേരുകേട്ടവരാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഗോവയുടെ സമ്പന്നമായ പൈതൃകത്തിലും സംസ്കാരത്തിലും അതിമനോഹരമായ പ്രകൃതി സൌന്ദര്യത്തിലും ഇന്ത്യ അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ സ്മാരക പ്രതിമകൾ എൺപതിലധികം രാജ്യങ്ങളിലുണ്ടെന്നും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതി ജൂലൈ ആറ് വരെ നീട്ടി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സിബിഐ സമർപ്പിച്ച കേസിലാണ് സിസോദിയയുടെയും മറ്റ് പ്രതികളുടെയും റിമാൻഡ് കോടതി നീട്ടിയത് അതേസമയം മുഖ്യമന്ത്രിയും എ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ കേസിൽ സ്ഥിര ജാമ്യം തേടി ഇന്ന് റൂസ് അവന്യൂ കോടതിയെ സമീപിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷം ഏഴ് ശതമാനം ജി ഡി പി വളർച്ച പ്രവചിച്ച് റിസർവ് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വേഗതയിൽ വികസിച്ചതായും ആർ ബി ഐയുടെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു ഈ സാമ്പത്തിക വർഷവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർച്ചയുടെ പാതയിലാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രാജ്യത്തെ പതിനാലായിരം സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനായി കേന്ദ്ര സർക്കാർ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പദ്ധതിക്കായി അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിയേഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ മാറ്റിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു തിരുവനന്തപുരത്ത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ രണ്ടു ദിവസം നേരത്തെയാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഇക്കുറി സംസ്ഥാനത്തെത്തിയത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ഇന്നും ചില ജില്ലകളിൽ പരക്കെ മഴയും വെള്ളക്കെട്ടും അനുഭവപ്പെട്ടു കേരള തീരത്ത് ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാല മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജമ്മുകശ്മീരിൽ ബസ് മറിഞ്ഞ് പതിനാറ് യാത്രക്കാർ മരിച്ചു തീർത്ഥാടകരുമായി പോയ ബസ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജമ്മു ജില്ലയിലെ അഖ്നൂർ സബ് ഡിവിഷനിലെ തുങ്കിമോർ മേഖലയിലാണ് അപകടം നടന്നത് ബസ്സിലുണ്ടായിരുന്നവരിൽ കൂടുതൽ ആളുകളും ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ഈ മാസം ആറിന് പ്രസിദ്ധീകരിക്കും ജൂൺ ആറ് മുതൽ വരെ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും ഒഴിവാക്കുന്നതിനും അവസരമുണ്ടാകും ജൂലൈ ഒന്നിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗസ ഈജിപ്റ്റ് അതിർത്തിയിലെ ഫിലാഡൽഫി മേഖലയുടെ പ്രവർത്തന നിയന്ത്രണം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുത്തു പുതുതായി പിടിച്ചെടുത്ത പ്രദേശം ഗസ ഈജിപ്റ്റ് അതിർത്തിയിൽ ആയുധങ്ങൾ കടത്തുന്നതിനുള്ള ഹമാസിന്റെ മേഖലയായി കണക്കാക്കപ്പെടുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ വക്താവ് അറിയിച്ചു ഈജിപ്ഷ്യൻ പ്രദേശത്തേക്ക് എത്തുമെന്ന് ഭയന്ന് ഇസ്രയേൽ വെടിവെക്കില്ലെന്ന് വിശ്വസിച്ചാണ് ഹമാസ് ഭീകരർ ഈജിപ്ത് അതിർത്തിക്ക് സമീപം റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചതെന്നും ഐ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു തെക്കൻ ഗസയിലെ പലസ്തീൻ നഗരമായ റഫേൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി റഫേലെ ക്യാമ്പുകളിലെ ജീവഹാനി അഗാധമായ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നതിനും ഇന്ത്യ നിരന്തരം ആഹ്വാനം നൽകി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് അമ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ പരസ്യ പ്രചാരണം അവസാനിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി ലോകത്തിലെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ് വിക്ഷേപിച്ച് ഐഐടി മദ്രാസിന്റെ സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് ഡൽഹി കേസിൽ സ്ഥിര ജാമ്യം തേടി റൂസ് അവന്യൂ കോടതിയെ സമീപിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ കാലവർഷം എത്തി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ജമ്മുകശ്മീരിൽ തീർത്ഥാടകരുമായി പോയ ബസ് മറിഞ്ഞ് പതിനാറ് യാത്രക്കാർ മരിച്ചു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന്